വിശദമായ വാർത്തയിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്നര വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. ആലപ്പുഴ സ്വദേശിനിയുടെ ഒന്നര വയസ്സുള്ള ആൺകുഞ്ഞിനെയാണ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സന്ദർശകർക്കും പുരുഷന്മാർക്കും പ്രവേശനമില്ലാത്ത സ്ത്രീകളുടെ ഒബ്സർവേഷൻ വാർഡിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. കുട്ടിയെ കിട്ടിയതോടെ രേഖാമൂലം പരാതി നൽകിയില്ലെന്ന് അമ്മ. സംഭവത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജും അന്വേഷണം നടത്തിയില്ല. സഹോദരിയുടെ മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞ കൊടും കുറ്റവാളിയെ കാപ്പാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. കട്ടപ്പന അമ്പലക്കവല സ്വദേശി അഭിലാഷിനെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. ബലാത്സംഗം, മോഷണം, കൊലപാതകം, കൊലപാതക ശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കാപ്പാ നിയമപ്രകാരം വാറണ്ട് ഉത്തരവായിട്ടുള്ള പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം. 25 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. കുഞ്ചത്തൂരിലെ വിശ്വനാഥ് ഷെട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ ക്ഷേത്രോത്സവത്തിന് പോയ സമയത്തായിരുന്നു മോഷണം. വീടിനുള്ളിലെ രണ്ട് കിടപ്പുമുറികളിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത്. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാട്ടുപന്നി ശല്യത്തിൽ വലഞ്ഞ കോഴിക്കോട് വേളം നിവാസികൾ. അടുത്ത കാലത്ത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും കൃഷി പാടെ നശിപ്പിക്കുകയും ചെയ്തു. യാത്ര ചെയ്യാൻ പോലും ഭീതിയിലാണ് നാട്ടുകാർ. കാട്ടുപന്നികളുടെ ശല്യം കൂടിയതോടെ ഉപജീവനം വഴിമുട്ടിയ നിരവധി പേർ കോഴിക്കോട് ജില്ലയിലെ വേളം പഞ്ചായത്തിലുണ്ട്. കൃഷി നശിപ്പിക്കുന്നത് പോരാഞ്ഞ് ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് പന്നി സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റ ഇബ്രാഹിം തന്നെ അത് പറയും. ഞാൻ സ്ഥലത്ത് പോയിട്ട് വരുമ്പോ പിന്നെ സൈക്കിൾ ഇങ്ങോട്ട് വരുന്നതാണ്, പേർക്ക് മുട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അവിടെ പണിയുണ്ട്. ഇങ്ങനെ വരുന്ന കാര്യത്തില് ഞാൻ എകരയും കാര്യം കനാൽ വന്ന് നേർത്ത് വന്ന് എൻ്റെ സൈക്കിളിനെ അടിച്ചു കൊടുത്തു. പിന്നെ അടിക്കുമ്പോഴുള്ള സൗണ്ട് എട്ടാന്നുള്ള സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ബോധമില്ലായിരുന്നു. രണ്ടു ദിവസം മുമ്പും പന്നി ഇരുചക്രവാഹനത്തിലിടിച്ച് സജിത്ത് എന്നയാൾക്കും പരിക്കേറ്റിരുന്നു. പ്രദേശത്തെ കടകളിൽ പന്നി കയറിയ സംഭവം കഴിഞ്ഞയാഴ്ചയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പന്നീൻ്റെ ആക്രമണമുണ്ട്. അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ വലകെട്ടിലുള്ള ഒരു ആളെ ബൈക്ക് പോകുമ്പോൾ കുത്തി തള്ളിയിട്ടു. അങ്ങനെ ഒരു രണ്ടാഴ്ച കാലം, ഒരു മാസക്കാലത്തോളം അയാൾ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സൈത്തിനെ ഇന്നലെ രാത്രി കുത്തി. അങ്ങനെ നല്ല പരിക്കാണ് സൈത്തിന്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെള്ളത്ത് പഞ്ചായത്തിൽ തന്നെ പള്ളിയത്ത് ഒരു കടയിൽ ഈ പന്നി കയറുകയും അങ്ങനെ ആളുകളാകെ അതിൻ്റെ പിന്നാലെ കൂടുകയും അങ്ങനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വേളത്ത് കൃഷി ചെയ്യാൻ ആളുകൾ മടിക്കുകയാണ്. ചേമ്പ്, ചേന, മരച്ചീനി തുടങ്ങിയ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് പതിവാണ്. പന്നിശല്യം അവസാനിപ്പിക്കാൻ കൂടുതൽ മികച്ച സംവിധാനം നടപ്പിലാക്കിയില്ലെങ്കിൽ അന്നം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. സമീപ പഞ്ചായത്തായ നാദാപുരത്ത് കഴിഞ്ഞ ദിവസം രണ്ട് പന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. ന്യൂസ് 18 വേളം. ഇടുക്കിയിലെ കാപ്പിക്കൃഷിയും പ്രതിസന്ധിയിൽ. വിളവെടുപ്പ് കാലമായിട്ടും കാപ്പിക്കുരുവിന് വില ഉയരുന്നില്ല. തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. അറബി, റോബസ്റ്റ തുടങ്ങിയ കാപ്പി ഇനങ്ങളാണ് ഇടുക്കിയിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിൽ 80 രൂപയിലധികം വില ലഭിച്ചിരുന്ന സ്ഥാനത്ത് നിലവിൽ 70 മുതൽ 75 രൂപ വരെയാണ് പ്രാദേശിക വിപണിയിലെ വില. നിലവിലത്തെ വിലയിൽ വിളവെടുക്കാനെത്തുന്ന തൊഴിലാളികൾക്ക് കൂലി ചെലവ് പോലും തികയാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂലി ചെലവ് വിളവെടുപ്പിന് ഉള്ള വിളവെടുത്ത് കൂലിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ് ഇപ്പം അറുപത് ദിവസം കർഷകന് ഒന്നും കിട്ടിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഉള്ള കൃഷി കൂടി അവർ നശിപ്പിച്ച വേറെ എന്തെങ്കിലും കൃഷികളിലേക്ക് തിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. തുടർച്ചയായ മഴ മൂലം കാപ്പിക്കുരി പൊഴിയുന്നതും വ്യാപകമാണ്. മുൻപ് ഹൈറേഞ്ചിൽ വ്യാപകമായി കാപ്പി കൃഷി ഉണ്ടായിരുന്നുവെങ്കിലും വിവിധ പ്രതിസന്ധികൾ മൂലം കർഷകരിൽ ഭൂരിഭാഗവും കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിലെ വിലയിൽ കൃഷി തുടരാനാകാത്ത സാഹചര്യത്തിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. ഏലയ്ക്ക വിലയിടിവിൽ മനം നൊന്ത. ഇടുക്കിയിൽ കർഷകൻ ഏലച്ചെടികൾ വെട്ടിമാറ്റി. നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശിയായ നടുവത്തിച്ചിറ ബിജുവാണ് വർഷങ്ങൾ പരിപാലിച്ച ചെടികൾ വെട്ടിനീക്കിയത്. വിൽപ്പനയ്ക്കായി എത്തിച്ച ഏലക്കായ്ക്ക് ഭേദപ്പെട്ട വില ലഭിക്കാത്തതോടെയാണ് കൃഷി നശിപ്പിച്ചത്. 10 വർഷങ്ങൾക്ക് മുൻപാണ് ബിജു കോമ്പയാറിന് സമീപം സ്ഥലം വാങ്ങി ഏലം കൃഷി ആരംഭിച്ചത്. കൃഷിക്കും ജലസേചനത്തിനും ഗതാഗത സൌകര്യങ്ങൾക്കുമായി വൻതുക മുടക്കി. എന്നാൽ നിലവിലെ വിലയിടിവാണ് കർഷകന് തിരിച്ചടിയായത്. തൊഴിലാളികൾക്ക് വേതനം നൽകാൻ 25 കിലോ ഏലക്ക വിൽക്കാനായി ബിജു വിവിധ വ്യാപാര സ്ഥാപനങ്ങളെ സമീപിച്ചിരുന്നു. എന്നാൽ പരമാവധി 600 മുതൽ 700 രൂപ വരെയാണ് പലരും വില പറഞ്ഞത്. ഈ തുക ലഭിക്കാനായി ദിവസങ്ങളോളം താമസവും വരും. ഇതോടെയാണ് കൃഷിയിടത്തിലെ ഏലച്ചെടികൾ വെട്ടിമാറ്റാൻ ബിജു തീരുമാനിച്ചത്. ഞാൻ 10 വർഷമായിട്ട് ഇവിടെ ഏലക്കൃഷി ചെയ്യുന്ന ആളായിരുന്നു. എനിക്ക്
ഈ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഏലക്ക കടയിൽ കൊണ്ടുകൊടുത്തപ്പോൾ അവർ 600 രൂപ തൊട്ട് 700 രൂപ വരെ തരാമെന്നും അത് പൈസ ഇപ്പം ഇല്ല എന്നും പറഞ്ഞു. ആ ഒരു മനസ്സ് പണിയാരാണ്, ഇത്രയും പണിയാരി ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് പണിക്കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ 20-30 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എന്റെ കൃഷിരീതികളെല്ലാം മാറ്റി നേർപ്പകുതി സ്ഥലം മറ്റ് കൃഷിയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ച് കുറെ പയറും വാഴയും കപ്പയും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. പൂർണ്ണമായും ജൈവരീതികൾ അവലംബിച്ചാണ് ബിജു കൃഷി ചെയ്തത്. 1200 രൂപയെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ ഏലകൃഷി ലാഭകരമാകൂ. വിലയിടിഞ്ഞതോടെ ഇടവിളിയായി ആരംഭിച്ച പയറിനൊപ്പം കാന്താരി, കപ്പ തുടങ്ങിയവ നട്ട് പരിപാലിക്കാനാണ് തീരുമാനം. ബിജു തൊഴിലാളികളുടെ സഹായത്തോടെ ഏലച്ചെടികൾ വെട്ടിമാറ്റുന്നതറിഞ്ഞെത്തിയ സുഹൃത്തുക്കൾ മണിക്കൂറുകളോളം സംസാരിച്ച് അണിനയിപ്പിച്ചതോടെ മുഴുവൻ ചെടികളും വെട്ടിമാറ്റുന്നതിൽ നിന്നും പിന്മാറി. 2 ഏക്കറോളം സ്ഥലത്തെ ചെടികളാണ് വെട്ടിനശിപ്പിച്ചത്. இந்த மாதிரி இருந்தால் என்ன செய்யுது, பக்கத்து தோட்டத்தில் ஒன்றும் விரம்பமே கிடையாது. கிழக்க 600-650 ரூபா தென்னா கட்டும். தொழிலாளிக்கு 800 ரூபா, மரவெட்டுக்கில் 1200 ரூபா கொடுக்கணும். இதை வச்சு என்ன செய்வீங்க நீங்கள்? സ്പൈസസ് ബോർഡും സർക്കാരും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയാകുന്നതായി മത്സ്യത്തൊഴിലാളികൾ. ഇടയ്ക്കിടെയുള്ള ന്യൂനമർദ്ദത്തെ തുടർന്ന് പലപ്പോഴും കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം 27 തൊഴിൽ ദിനങ്ങൾ നഷ്ടമായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയും. എല്ലാ ദിവസവും കടലിൽ ഇറങ്ങിയാലും കുടുംബം പുലർത്താനാകാത്ത വിധം പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. അതിനിടെയാണ് കാലാവസ്ഥ ചതിക്കുന്നത്. അടുത്ത കാലത്ത് കേരള തീരത്ത് ന്യൂനമർദ്ദവും കാറ്റും വർദ്ധിച്ചതോടെ ഇവരുടെ തൊഴിൽ ദിനവും കുറയുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 27 ദിനം ഇങ്ങനെ നഷ്ടപ്പെട്ടു. ഒരു മാസത്തോളം തൊഴിലും കൂലിയും നഷ്ടമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ധനസഹായം നൽകണമെന്നാണ് ആവശ്യം. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ദിനം ഇന്ന് കുറവായി തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നേരം ആ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് സൗജന്യമായിട്ട് അരിയും, ആ കുടുംബത്തിന് ഒരു മാസം 5000 രൂപയും സർക്കാർ കൊടുത്താൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ കാറ്റുണ്ടായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിറങ്ങാൻ കഴിഞ്ഞില്ല. താരതമ്യേന കൂടുതൽ മത്സ്യം ലഭിക്കുന്ന കാലത്ത് കടലിൽ പോകാൻ കഴിയാത്തതിനാൽ നഷ്ടം വർദ്ധിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് 18 വടകര. കോവിഡ് കാലത്ത് സംഭവിച്ച വാഹനാപകടത്തിന് ഇൻഷുറൻസുകൾ ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയാണ് മണാശ്ശേരി പുന്നച്ചാലിൽ ഉണ്ണിരാമൻ എന്ന 61-കാരൻ. ജോലിക്ക് പോകുന്നതിനിടെ സഞ്ചരിച്ച സ്കൂട്ടറിന് മുകളിൽ മരം പൊട്ടിവീണാണ് ഉണ്ണിരാമന് അപകടം സംഭവിച്ചത്. ഏറെക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം പരാതി നൽകാൻ വൈകിയതിനാൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. 2020 ജൂൺ 3 ജോലിക്ക് പോകവെയാണ് ചാത്തമംഗലം NIT സെക്യൂരിറ്റി ജീവനക്കാരനായ മണാശ്ശേരി പുന്നച്ചാലിൽ ഉണ്ണിരാമൻ അപകടത്തിൽപ്പെടുന്നത്. ഉണ്ണിരാമൻ സഞ്ചരിച്ച സ്കൂട്ടറിന് മുകളിൽ മരം വീഴുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ബോധരഹിതനായ ഉണ്ണിരാമനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ ഉണ്ണിരാമന് കോവിഡ് നിയന്ത്രണങ്ങളും ലോക്ഡൌണും മറ്റും കാരണം പുറത്തിറങ്ങാനോ ഇൻഷുറൻസ് തുകയ്ക്കായി പരാതി നൽകാനോ കഴിഞ്ഞില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് കുന്ദമംഗലം പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ അപകടമുണ്ടായിട്ട് കാലമേറെ കഴിഞ്ഞതിനാൽ പോലീസിൽ നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. NIT പോകുന്ന സമയത്ത് സ്കൂട്ടറിന് പോകുന്ന സമയത്ത് ഉണങ്ങിയ മരം പൊട്ടിവിടുന്നതാണ് എൻ്റെ ശരീരത്തിലേക്ക്. അത് ഞാൻ അന്നപ്പോൾ തന്നെ ബോധം പോയി. അതിൻ്റെ പൊട്ടിവിടാന്ന് പിന്നെ ആൾക്കാർ പറഞ്ഞതിന് ശേഷം മനസ്സിലായത്. സ്റ്റേഷനിൽ പരാതി കൊടുത്താലേ ഇൻഷുറിൻ്റെ കാര്യം ശരിയാവും എന്ന് പറഞ്ഞിട്ടാണ് കുന്നാലം സ്റ്റേഷനിൽ കൊടുത്തു. കുന്നാലം സ്റ്റേഷനിൽ ഒരു വേണ്ടമാതിരി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ജില്ലാ മേധാവിക്ക് കൊടുത്ത് പോലീസ്. അതിൻ്റെ മറുപടി ഒന്നും കിട്ടിയില്ല ഇതുവരെ. സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഇപ്പോഴും പിന്നെ നടക്കാൻ കഴിയില്ല. 61-കാരനായ ഇദ്ദേഹത്തിന് ഇപ്പോൾ ജോലിയില്ല. ഭാര്യയുമൊത്ത് 4 സെന്റ് സ്ഥലത്ത് ചെറിയ വീട്ടിലാണ് താമസം. ഇവിടെ കുടിവെള്ളം പോലും ലഭ്യമല്ല. വീട് വയ്ക്കാൻ കരുതി വെച്ച പണം മുഴുവൻ ചികിത്സയ്ക്കായി ചെലവായി. ഇപ്പോഴും നടക്കാനും ഇരിക്കാനും പ്രയാസമുള്ള ഉണ്ണിരാമന് തുടർ ചികിത്സയ്ക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇൻഷുറൻസ് തുക ലഭിക്കുക മാത്രമാണ് ആശ്രയം. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആണ് ആദ്യം ശ്രമിക്കുക. ചികിത്സയാണ് വേണ്ട കാര്യമായിട്ട്. ഒന്ന് മര്യാദയ്ക്ക് മനുഷ്യനെ എണീറ്റ് നടക്കാൻ നിൽക്കാൻ ഇരിക്കാനുള്ള ഒരു ഇത് കിട്ടണം. അതാണ് അതിൻ്റെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഭേദമായ പിന്നെ ജോലിക്ക് പോയതമായ ജോലിക്ക് പോർപ്പന്നാണ്. ന്യൂസ് 18 ചാത്തമംഗലം. പട്ടികജാതി വികസനത്തിനായുള്ള ജൈവഗ്രാമം പദ്ധതിയിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അകത്ത് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. വിഷയം നഗരസഭാ യോഗത്തിലും തർക്കത്തിന് വഴിവെച്ചു. പട്ടികജാതി ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭ നടപ്പാക്കിയ ജൈവഗ്രാമം പദ്ധതി സംബന്ധിച്ച് നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് കെ ഫൽഗുണൻ വിശദീകരണം ആവശ്യപ്പെട്ടു. പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരികയാണെന്ന ചെയർപേഴ്സൺ കെ ലളിതയുടെ മറുപടിയിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷ കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചത്. പുറത്തിറങ്ങിയ പ്രവർത്തകരെ നഗരസഭാ കവാടത്തിലെ ഗേറ്റ് പൂട്ടി തടഞ്ഞുവെച്ചതായി ആരോപിച്ച അംഗങ്ങൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. കോതമംഗലം സർക്കാർ സ്കൂളിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി BJP CPM പ്രവർത്തകർ. കോൺഗ്രസ് ഭരണസമിതിയുടെ അഴിമതി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ലൈഫ് മിഷൻ പദ്ധതിയിൽ SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി വാങ്ങി നൽകിയതിലെ അഴിമതി അന്വേഷിക്കുക എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. പ്രസിഡന്റ് രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധം പഞ്ചായത്ത് പടിക്കൽ പോലീസ് തടഞ്ഞു. BJP പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി BB ഗോപകുമാറും CPM പ്രതിഷേധ സമരം നെടുവത്തൂർ ഏരിയ കമ്മിറ്റി അംഗം VP പ്രശാന്തും ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ആവേശത്തിന്റെ ഭാഗമായി പാലക്കാട് പഞ്ചായത്ത് വനിതാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘവും DYFI ചേർന്നാണ് ഫൈനലിന് മുൻപൊരു ഫൈനൽ എന്ന പേരിൽ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത്. അകത്തേത്തറ പഞ്ചായത്തിലെ വനിതാ അംഗങ്ങൾ അർജന്റീനയെ പ്രതിനിധീകരിച്ചും പുതുപരിയാര പഞ്ചായത്തിലെ വനിതാ അംഗങ്ങൾ ഫ്രാൻസിനെ പ്രതിനിധീകരിച്ചും മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് 4-2 വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനുമോൾ ഷൂട്ടൌട്ട് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂർ ടൌണിൽ പരിഷ്കാരങ്ങളുമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് തുടങ്ങും. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ, DYSP VV ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ സർവീസ് നടപ്പാക്കാനാണ് തീരുമാനം. ഇതിനായി റെയിൽവേയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടിയെടുക്കും. വലിയ ചരക്കു ലോറികളും വലിയ വാഹനങ്ങളും ദേശീയപാത വഴി തന്നെ പോകാനുള്ള നടപടി സ്വീകരിക്കാൻ ജില്ലാ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് കത്തയക്കും. സിറ്റി ജംഗ്ഷൻ മുതൽ താഴെപ്പാലം വരെ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കാനും റെയിൽവേ മേൽപ്പാലത്തിനു മുകളിലെ കുഴികളടയ്ക്കാൻ മരാമത്ത് വകുപ്പിനെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൂങ്ങോട്ടുകുളത്തെ ചില കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചുനീക്കാൻ തീരുമാനമായി. ഇതിനായി കച്ചവടക്കാരുടെ യോഗം വിളിച്ചു ചേർക്കും. തെരുവു കച്ചവട സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ നഗരസഭ, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ സംയുക്ത പരിശോധനയ്ക്കിറങ്ങും. ഉപയോഗശൂന്യമായ ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളാണ് കൈക്കൊണ്ടത്. റവന്യൂ, പോലീസും, മോട്ടോർ വെഹിക്കിളും മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തി എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സംയുക്തമായിട്ട് പരിശോധന നടത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സെൻട്രൽ ജംഗ്ഷനിലെ റൌണ്ടിന്റെ വീതി കുറയ്ക്കാനും ഇവിടെയുള്ള അഴുക്കുചാലുകളുടെ മുകളിൽ സ്ലാബ് സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. നടപ്പിലായ കാര്യങ്ങൾ വിലയിരുത്തുകയും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ടൗണിനെ മാറ്റുന്ന രീതിയിലേക്ക് ഈ ട്രാഫിക് റെഗുലേറ്ററിയുടെ തീരുമാനങ്ങളും നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നഗരസഭയും അതുപോലെ ബന്ധപ്പെട്ട DYSP, തഹസിൽദാർ, അതുപോലെ RDO എല്ലാവരും സംയുക്തമായി തീരുമാനമെടുത്തിട്ടുള്ളത്. കോർട്ട് റോഡിൽ വൺ വേ ട്രാഫിക് ഒഴിവാക്കിയത് തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. പരിഷ്കാര നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭയുടെയും തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇടുക്കിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത് BJP ദേശീയ സമിതി അംഗമാണെന്ന പരാതിയുമായി പൂപ്പാറ സ്വദേശി രഘുനാഥ് കണ്ണാറ, BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജനെതിരെയാണ് പരാതി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉപ്പുതറ സ്വദേശിയിൽ നിന്നും പണം തട്ടിയ കേസിൽ രഘുനാഥ് കണ്ണാറ അറസ്റ്റിലായത്. സ്പൈസസ് ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തെന്ന ഉപ്പുതറ സ്വദേശിയുടെ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉപ്പുതറ പോലീസ് പൂപ്പാറയിലെത്തി രഘുനാഥിനെ അറസ്റ്റ് ചെയ്തത്. ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയത് താൻ തന്നെയാണ്. എന്നാൽ വാങ്ങിയ മുഴുവൻ പണവും BJP ദേശീയ സമിതി അംഗമായ ശ്രീനഗരി രാജനെ ഏൽപ്പിച്ചു. ഇതിനുശേഷം ജോലി നൽകാത്തതിനാൽ ചിലർക്ക് താൻ പണം തിരിച്ചു നൽകേണ്ട സാഹചര്യമുണ്ടായെന്നും ഇയാൾ പറയുന്നു.
കട്ടപ്പനയിലെത്തി ശ്രീനഗരനെ നേരിൽ കണ്ട് ഈ വക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഓരോ അവധി മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ഒന്ന് രണ്ടാളുകളുടെ പണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പണം ഉണ്ടാക്കി ഞാൻ അവരെ സെറ്റിലാക്കുകയും. മഹാലക്ഷ്മി ചിട്ടി തട്ടിപ്പ് ഉൾപ്പെടെ നിരവധി തട്ടിപ്പുകളും ശ്രീനഗരി രാജൻ ബി ജെ പി പ്രവർത്തകരെ മുന്നിൽ നിർത്തി നടത്തിയിട്ടുണ്ടെന്നും രഘുനാഥ് ആരോപിച്ചു. ഈ മഹാലക്ഷ്മി ചിട്ടി ഫണ്ട് എന്ന പേരിൽ ഞാനടക്കമുള്ള പല പ്രവർത്തകരെയും സമീപിച്ച് പല ആളുകളെയും ചിട്ടിയിൽ ചേർത്തുകൊണ്ട് കട്ടപ്പനയിൽ, രാജകുമാരിയിൽ, അതേപോലെ തന്നെ വണ്ടിപ്പെരിയാർ, അതേപോലെ തന്നെ മറയൂർ, ഇത്തരം വിവിധ ബ്രാഞ്ചുകളുണ്ടാക്കി ആ ബ്രാഞ്ചുകളിലെല്ലാം നിരവധി ആളുകളെ ചിട്ടിയിൽ ചേർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ശ്രീനഗരി രാജന്റെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി എസ് പിക്കും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകുമെന്നും രഘുനാഥ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. ഇരിട്ടി കുന്നോത്ത് കേളം പീടികയിലെ ക്രഷറിന്റെ പ്രവർത്തനം നിർത്തിവച്ചു. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രഷറിനെ കുറിച്ച് വ്യാപക പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൌൺസിൽ മാസങ്ങളായി വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് വിദഗ്ധ സംഘം പ്രദേശത്തെത്തി പരിശോധന നടത്തിയത്. ഒരു വ്യവസായ ജാലകത്തിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് ബാക്കി എല്ലാ ലൈസൻസുകളും വാങ്ങിക്കോളാം എന്നുള്ള ഉറപ്പിന്മേൽ മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഓരോ വകുപ്പിന്റെയും തീരുമാനങ്ങളും ലൈസൻസുകളും അതേതിൽ കിട്ടി. പക്ഷേ ഇവിടെ പൊതുജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള പരാതി പരിഹാര സമിതിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ തഹസീൽദാരുടെ നേതൃത്വത്തിൽ ജില്ലാവസാന ജനമാന എന്ന നിലയിൽ ഞാനിവിടെ വിളിച്ചുകൂട്ടിയിട്ടുള്ളതും വന്നിട്ടുള്ളത്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷിറാസ്, ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ നടത്തിയ പരിശോധനയിൽ ക്വാറിക്ക് ലൈസൻസ് ലഭിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷ നൽകിയാണ് ക്രഷറിന് അനുമതി നൽകിയത്. പ്രവർത്തനം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും സുരക്ഷാ മുൻകരുതലുകൾ പലതും സ്വീകരിച്ചില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പരിശോധനാ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം അതാത് വകുപ്പ് മേധാവികൾ വ്യവസായ കേന്ദ്ര മാനേജർക്ക് നൽകും. ഇത് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർക്ക് നൽകാനാണ് തീരുമാനം. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പെർമിറ്റ് റദ്ദാക്കാൻ പഞ്ചായത്ത് കത്ത് നൽകിയിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വ്യക്തമാക്കി. ഇരിട്ടി തഹസിൽദാർ സി വി പ്രകാശൻ, അഗ്നിരക്ഷസേന ഇരിട്ടി നിലയം ഓഫീസർ കെ രാജീവൻ, ഇരിട്ടി ഫാക്ടീസ് ആൻഡ് ബോയിലിംഗ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 ഇരിട്ടി. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ജീവനക്കാരും മട്ടത്തുകാട് ITIയും സംയുക്തമായി അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലെ ശൌചാലയം വൃത്തിയാക്കി. മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലെ 8 ശൌചാലയങ്ങളാണ് വൃത്തിയാക്കിയത്. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലെ ശൌചാലയം വൃത്തിഹീനമായി കിടന്നിട്ട് മാസങ്ങളായി. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അട്ടപ്പാടിയിലെ ഉൾപ്രദേശങ്ങളിലുള്ളവർ ഏറെ ദൂരം താണ്ടിയാണ് ഇവിടെ എത്തുക. വൃത്തിഹീനമായതിനാൽ അവർക്കിവിടുത്തെ ശൌചാലയത്തിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ജീവനക്കാരും മട്ടത്തുകാട് ഗവൺമെന്റ് ITIയിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് അഗളി മിനി സിവിൽ സ്റ്റേഷൻ ശൌചാലയം വൃത്തിയാക്കിയത്. മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന 8 ശൌചാലയങ്ങളാണ് വൃത്തിയാക്കിയത്. ITDP, താലൂക്ക്, എക്സൈസ്, അഗളി വില്ലേജ്, മില്ലറ്റ് ഗ്രാമം തുടങ്ങി 5 ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ശൌചാലയം ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം നടന്ന ജില്ലാ കളക്ടറുടെ മീറ്റിംഗിൽ കോട്ടത്തറ സൂപ്രണ്ട് ഇതിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ, PRO പീറ്റർ എന്നീ ആശുപത്രി ജീവനക്കാരും മട്ടത്തുകാട് ITIയിലെ അധ്യാപകൻ ഗ്ലിൻഡോയുടെ നേതൃത്വത്തിൽ 20 വിദ്യാർത്ഥികളും ചേർന്നാണ് ശൌചാലയം വൃത്തിയാക്കിയത്. ന്യൂസ് 18 പാലക്കാട്. പുനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വ്യവസായ ഉൽപ്പന്ന പ്രദർശന മേള സംഘടിപ്പിച്ചു. ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് മേള. ഈ മാസം 21 വരെയാണ് മേള. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം 100,000 സംരംഭങ്ങൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും സംരംഭകർക്ക് വിപണന സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മേള ഒരുക്കിയത്. ജില്ലാ വ്യവസായ കേന്ദ്രം, താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21 വരെയാണ് പ്രദർശന വിപണന മേള. നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ സംരംഭങ്ങൾ ആർക്കെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം KSRTC ഇത് ആദ്യമായിട്ടാണ്. ഇവിടെ തന്നെ നമുക്കിപ്പം ഒരു ചായ ബസ്സിൻ്റെ അകത്ത് ചായക്കട, അപ്പോൾ അത്
നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതും കെ എസ് ആർ ടി സിയിലെ സൊസൈറ്റി വഴിയാണ്. അപ്പോൾ അതൊരു സംരംഭമായിട്ട് അവർ അതെടുത്ത് അത് നല്ല രീതിയിൽ തുടങ്ങി. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ നൂതനമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിവിധ മേഖലകളിലെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭിക്കും. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് 18 പുനലൂർ. കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കപ്പൽ യാത്രയ്ക്ക് തൊടുപുഴയിൽ നിന്നുള്ള സഞ്ചാരികളും തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകളിലായി 84 യാത്രക്കാർ പങ്കെടുത്തു. ആനവണ്ടിയുടെ ഉല്ലാസയാത്ര ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ കുറഞ്ഞ ചെലവിൽ ആഡംബര കപ്പലിൽ യാത്ര നടത്താനുള്ള അവസരമാണ് കെഎസ്ആർടിസി ഒരുക്കിയിരിക്കുന്നത്. കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. തൊടുപുഴയിൽ നിന്ന് പുറപ്പെട്ട ആദ്യ യാത്രാസംഘത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 84 യാത്രക്കാരുണ്ടായിരുന്നു. കെഎസ്ആർടിസി ബസ്സിൽ കയറി കൊച്ചിയിലെത്തി. അവിടെ നിന്നാണ് ജലയാനത്തിലെ ഉല്ലാസയാത്ര ആരംഭിച്ചത്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ആഡംബരയാനമായ നെഫർട്ടിറ്റിയിലാണ് 5 മണിക്കൂർ നീളുന്ന ഉല്ലാസയാത്ര. ക്രൂയിസ് കപ്പൽ യാത്രയ്ക്കായി മുതിർന്നവർക്ക് 3000 രൂപയും കുട്ടികൾക്ക് 1210 രൂപയുമാണ് നിരക്ക്. നമ്മൾ കെഎസ്ആർടിസി തൊടുപുഴ യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസം സ്ഥലത്തിൻ്റെ ഒരു വൻ വിജയമാണ് നമ്മൾ കണ്ടത്. നെഫർട്ടിറ്റി കപ്പൽ യാത്രയായിട്ട് 2 ബസ്സിൽ 84 പേര് ഇന്ന് ഇവിടുന്ന് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വളരെയേറെ ടൂറിസം സാധ്യതയുള്ളൊരു മേഖലയാണ് ഇടുക്കി ജില്ല. അത് കണ്ടെത്തി അതിന് വളരെ പ്രോത്സാഹനം കൊടുത്ത ഇടുക്കി ജില്ലയിലെ കൺവീനറെ ഞാൻ ഈ സമയത്ത് ഓർക്കാറിയാൻ പറ്റില്ല. അത് നമ്മുടെ രാജീവാണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹം ഓടി നടന്നും പല ടൂറിസ്റ്റ് പ്ലേസ് കണ്ടെത്തിയും അദ്ദേഹം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അത് തൊടുപുഴ ഡിപ്പോയെ സംബന്ധിച്ച് വളരെ പ്രശംസനീയമായ രീതിയിൽ അവരുടെ ഡ്യൂട്ടി വരെ പിന്നെ സ്ട്രെയിൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന എൻ്റെ യൂണിറ്റിലെ എൻ്റെ സഹപ്രവർത്തകർ ഉദ്യോഗസ്ഥരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അവരുടെ ഒരു പരിശ്രമ ഫലമാണ് നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് 2 കപ്പലിൽ നമുക്ക് നെഫർട്ടിറ്റി യാത്ര നമുക്ക് ഇവിടെ ഒരുക്കാൻ സാധിച്ചത്. സുരക്ഷിത യാത്രയ്ക്കായി 250 ലൈഫ് ജാക്കറ്റുകൾ, 400 പേർക്ക് കയറാവുന്ന ലൈഫ് റാഫ്റ്റുകൾ, 2 ലൈഫ് ബോട്ടുകൾ തുടങ്ങിയവ കപ്പലിലുണ്ട്. യാത്രക്കിടയിൽ രസകരമായ ഗെയിമുകൾ, തത്സമയ സംഗീതം, നൃത്തവിരുന്ന്, വെജ് നോൺ വെജ് സ്പെഷ്യൽ അൺലിമിറ്റഡ് ബുഫേ ഡിന്നർ, 3D തിയേറ്റർ, അപ്പർ ഡെക്ക് DJ, ഓപ്പൺ സൺഡെക്ക്, വിഷ്വൽ ഇഫക്ട്സ് എന്നിവയും ആസ്വദിക്കാം. കെഎസ്ആർടിസി ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ ജില്ലയ്ക്കകത്തെയും പുറത്തെയും ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എല്ലാ ആഴ്ചയിലും സർവീസ് നടത്തി വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 തൊടുപുഴ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.